നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മാഡ്രിഡ് ഡെർബിയിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു റയൽ വിജയിച്ചു കയറിയിരുന്നത്. ഈ രണ്ട് ഗോളുകൾക്കും അസിസ്റ്റ് നൽകിയിരുന്നത് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു. വളരെ സുന്ദരമായ ക്രോസുകളിൽ നിന്നായിരുന്നു വിനീഷ്യസ് ജൂനിയർ ഈ ഒരു രണ്ട് ഗോളുകൾക്ക് വഴിയൊരുക്കിയിരുന്നത്. ഏതായാലും ഈ ജയത്തോടുകൂടി റയലിൻ്റെ പോയിൻ്റ് സമ്പാദ്യം 42 ആയിട്ടുണ്ട്. ഒന്നാം സ്ഥാനം അവർ അരക്കിട്ടുറപ്പിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനക്കാരായ സെവിയയേക്കാൾ 8 പോയിൻറ്റിൻ്റെ ലീഡും അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനേക്കാൾ 13 പോയിൻറ്റിൻ്റെ ലീഡും ചിരവേരികളായ എഫ് സി ബാഴ്സലോണയേക്കാൾ 18 പോയിൻറ്റിൻ്റെ ലീഡും നിലവിൽ റയലിനുണ്ട് എന്നുള്ളതാണ് റയലിൻ്റെ ഈ ലാലിഗയിലെ കുതിപ്പിന് പിന്നിലുള്ള ചാലകശക്തി എന്നുള്ളത് വിനീഷ്യസ് ജൂനിയറാണ് എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഏതായാലും പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക വിനീഷ്യസ് ജൂനിയറിനെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിലവിലെ ലോകത്തിലെ ഏറ്റവും മികച്ച താരമെന്നാണ്. പല അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകുമെങ്കിലും തങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ് എന്നാണ് മാർക്ക ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. മുൻപ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഒക്കെ തങ്ങളുടെ ക്ലബ്ബുകളിൽ എന്ത് ചെയ്തുവോ അത് തന്നെയാണ് നിലവിൽ വിനീഷ്യസ് ജൂനിയർ റയലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമുക്കറിയാം വിനീഷ്യസ് ജൂനിയർ മികച്ച ഫോമിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. ലാലിഗയിൽ ഇതിനോടകം തന്നെ 10 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ചാമ്പ്യൻസ് ലീഗിലും സ്ഥിതി വ്യത്യസ്തമല്ല. 2 ഗോളുകളും 3 അസിസ്റ്റുകളും വിനീഷ്യസ് ജൂനിയർ യു സി എല്ലിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ഡിഫെൻസീവിലും അദ്ദേഹം ടീമിനെ വളരെ നല്ല രൂപത്തിൽ സഹായിക്കുന്നുണ്ട്. ഈ ഒരു മാറ്റങ്ങൾക്ക് നാം ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയോടായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടീമായി വീണ്ടും കാണാം.